നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് പ്ലസ് ടു കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ നമ്മൾ ഓണം എക്സാമിലേക്ക് പഠിച്ചിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പ് 10 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അതിൽ നമ്മൾ മിസ്സാക്കാൻ പാടില്ലാത്ത ഒന്നാണ് ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് C++ ഡേറ്റാ ടൈപ്സ്. ഇത് നമ്മൾ പ്ലസ് വണ്ണിൽ വലിയ ചാപ്റ്ററായിട്ട് പഠിക്കുന്നതാണ്, പ്ലസ് ടുവിൽ ഫസ്റ്റ് ചാപ്റ്ററായിട്ട് ചെറുതായിട്ടും പഠിക്കുന്നുണ്ട്. സോ C++ 5 types ഓഫ് ഡേറ്റാ ടൈപ്സിനെ പറ്റിയിട്ട് പഠിച്ചിരിക്കണം. ദെൻ എല്ലാ തവണയും ചോദിക്കാറുള്ളതാണ് അറേസിൻ്റെ മെമ്മറി അലോക്കേഷൻ എങ്ങനെയാണ് വരുന്നതെന്നുള്ളത്. അത് നിങ്ങൾ പറ്റുമെങ്കിൽ ഇതേപോലെ ആ ഒരു ഡയഗ്രം ഒക്കെ വരച്ച് നിങ്ങൾ എഴുതുകയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ നമുക്ക് മാർക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട്. ദെൻ മെറിറ്റ്സ് ഓഫ് മോഡുലാർ പ്രോഗ്രാമിംഗ്, മോഡുലാർ പ്രോഗ്രാമിംഗ് എന്താണെന്നും അതിൻ്റെ മെറിറ്റ്സും. ദെൻ അതുപോലെ തന്നെ ഫങ്ഷൻസ്, ഒരുപാട് ഫങ്ഷൻസ് നമ്മൾ പഠിക്കുന്നുണ്ട് 3rd chapter. അതിൽ മാത്തമാറ്റിക്കൽ ഫങ്ഷനും ക്യാരക്ടർ ഫങ്ഷനും, അത് രണ്ടും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, അത് എന്തായാലും പഠിക്കണം. ദെൻ അതുപോലെ തന്നെ കോൾ ബൈ വാല്യൂ മെത്തേഡും കോൾ ബൈ റെഫറൻസ് മെത്തേഡും തമ്മിലുള്ള ഡിഫറൻസ് പഠിക്കുക. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഡിഫറൻസ് ആണ് സ്റ്റാറ്റിക് അതുപോലെ ഡൈനാമിക് വെബ് പേജ് തമ്മിലുള്ള ഡിഫറൻസസ്. ദെൻ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് PHP, JavaScript എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറേ പഠിക്കുന്നുണ്ട്. ഒത്തിരി എഴുതണ്ട, നമ്മൾ ബിസിനസ് സ്റ്റഡീസൊക്കെ എഴുതുമ്പോൾ ഒരുപാട് എഴുതി വെക്കേണ്ട. പക്ഷേ ഈ ലാംഗ്വേജസിനെയൊക്കെ പറ്റിയിട്ട് കുറച്ച് ഭാഗങ്ങൾ പഠിച്ചിരിക്കുക. ദെൻ HTML ഒത്തിരി ടാഗുകളുണ്ട്, അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടാഗുകളും. ദെൻ C++ ഓപ്പറേറ്റേഴ്സ്, അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സ്, അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, അങ്ങനെ കുറച്ച് ഓപ്പറേറ്റേഴ്സിനെ പറ്റിയിട്ടും പഠിച്ച് വയ്ക്കാം. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ നിന്ന് ഓണം എക്സാമിലേക്ക് നിങ്ങൾ ഇത്രയും ക്വസ്റ്റ്യൻസ് പഠിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. താങ്ക് യു.